ഈ ജാഥ ജാഥാംഗങ്ങളെ മുഴുവൻ ഹർദമായി അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജാഥയിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഈ മുന്നിൽ കസേര ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ആവശ്യമായ കുടിവെള്ളവും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ആളുകൾ വന്ന് മുന്നിലേക്ക് ഇരിക്കണം. അടുത്തതായി ഈ സമാധാന സന്ദേശ യാത്രയിൽ ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് CPIM സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ശിഖാവ് ജയരാജനാണ്. ജയരാജനെ നിങ്ങളോട് സംസാരിക്കുന്നതിനു വേണ്ടി സ്നേഹപൂർവം ക്ഷണിക്കുന്നു. വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, സമാധാന സന്ദേശയാത്രയിലെ അംഗങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു യാത്ര നടത്തിയതിന്റെ ഉദ്ദേശ്യം നേരത്തെ തന്നെ ജനങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം നിലനിൽക്കുന്ന അവസരത്തിൽ നടന്നിട്ടുള്ള കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ശാന്തമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. വലിയ സംഘർഷങ്ങൾ ഇവിടെയും ഉണ്ടായില്ല. അങ്ങനെ സമാധാനപൂർണമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടന്ന ദിവസമാണ് ഇവിടെ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ 150-ാം ബൂത്തിൽ മുസ്ലിം ലീഗിന്റെ ചില ക്രിമിനലുകൾ ബോധപൂർവം സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചത്. ആ സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണ് 52 വയസ്സുകാരനായിട്ടുള്ള LDFന്റെ പ്രവർത്തകൻ സഖാവ് ദാമോദരനെ ലീഗിന്റെ ക്രിമിനലുകൾ ആക്രമിക്കുന്ന അവസ്ഥയുണ്ടായി. നിങ്ങൾക്കറിയാം, മുസ്ലിം ലീഗ് അതിന്റെ നേതാക്കന്മാരൊക്കെ വലിയ സമാധാന പ്രസംഗം നടത്തുന്നവരാണ്. പക്ഷെ ലീഗിന്റെ അണികളിൽ ക്രിമിനൽ സ്വഭാവമുണ്ട്. അവരുടെ അണികളിൽ തീവ്രവാദ സ്വഭാവമുള്ള ആളുകളുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് സഖാവ് ദാമോദരനെ ആക്രമിച്ചത്. സ്വാഭാവികമായിട്ടും ലീഗിന്റെ ശക്തികേന്ദ്രമായിട്ടുള്ള ഈ 150-ാം ബൂത്തിൽ ഇങ്ങനെയൊരു സംഘർഷമുണ്ടായിക്കഴിഞ്ഞാൽ ആ സംഘർഷം അവസാനിപ്പിക്കാനാണ് നേതൃത്വം ഇടപെടേണ്ടത്. പക്ഷെ സംഘർഷം വളർത്താനുള്ള നിലപാടാണ് പുല്ലൂക്കരയിലെ ലീഗ് നേതാക്കന്മാർ കൈക്കൊണ്ടത്. ആ സംഘർഷത്തിന്റെ തുടർച്ചയായിട്ടാണ് അവിടെ സ്വരൂപിനെ ആക്രമിച്ചത്. ദാമോദരനും സ്വരൂപും പാനൂരിലെ ആശുപത്രിയിൽ പരിക്കുകളോടെ പ്രവേശിപ്പിക്കപ്പെട്ടു. ആ കേസിൽ മുസ്ലിം ലീഗുകാരാണ് പ്രതികൾ. അത്തരമൊരു സംഘർഷത്തിന്റെ തുടർച്ചയായിട്ടാണ് പോളിംഗ് അവസാനിച്ചതിന് ശേഷം നിർഭാഗ്യകരമായിട്ടുള്ള ഒരു മരണം സംഭവിച്ചിട്ടുള്ളത്. ആ മരണത്തെ തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിക്കുകയുണ്ടായി. ദൌർഭാഗ്യകരമായിട്ടുള്ള മരണമാണ് നടന്നത്. ആ മരണത്തിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ഇങ്ങനെയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് ദിവസമുണ്ടായിട്ടുള്ള ലീഗുകാർ തുടക്കം കുറിച്ചിട്ടുള്ള സംഘർഷത്തിന്റെ
തുടർച്ചയായിട്ട് ദൗർഭാഗ്യകരമായിട്ടുള്ള മൻസൂർ എന്ന ചെറുപ്പക്കാരന്റെ മരണം സംബന്ധിച്ച് നിലപാട് സ്വീകരിച്ചതിനു ശേഷവും എൽഡിഎഫിനെയും സിപിഎമ്മിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നുണപ്രചരണമാണ് യുഡിഎഫ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അവരുടെ സോഷ്യൽ മീഡിയ പ്രചരണം കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള എൽഡിഎഫിനെതിരായിട്ടുള്ള വലിയ പ്രചരണം, ഇതൊക്കെയാണ് പിന്നീട് കണ്ടത്. ആ ചെറുപ്പക്കാരന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര നടക്കുന്നതോടുകൂടിയാണ് പല പ്രദേശങ്ങളിലും വ്യാപകമായിട്ടുള്ള അക്രമങ്ങൾ അരങ്ങേറുന്നത്. ഇതെല്ലാം ലീഗ് നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ്. ഈ പ്രദേശത്തെ രണ്ട് ലോക്കൽ കമ്മിറ്റി ആഫീസുകളാണ് അക്രമിക്കുകയും തീവെക്കുകയും ചെയ്തത്. ഇവിടെ നമ്മുടെ വേദിക്ക് മുന്നിലിരിക്കുന്ന മുന്നിൽ നിൽക്കുന്ന ലോക്കൽ കമ്മിറ്റി ആഫീസ് കെട്ടിടം പൂർണ്ണമായിട്ട് കത്തിക്കുന്ന നിലയാണ് ലീഗിലെ ക്രിമിനലുകൾ ചെയ്തത്. അതുപോലെ തന്നെ പാർട്ടിയുടെ ബ്രാഞ്ച് ആഫീസുകൾ ഒക്കെ അഗ്നിക്കിരയാക്കി വീടുകൾക്ക് നേരെയുള്ള ആക്രമണം നടത്തി. കടവത്തൂരിലാണെങ്കിൽ കടവത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നീതി സ്റ്റോറിന്റെ നേരെയാണ് ആക്രമണം നടത്തിയത്. നീതി സ്റ്റോറിൽ ആളുകൾ വാങ്ങുന്ന സാധനങ്ങളൊക്കെ വലിച്ച് പുറത്തിട്ട് അതൊക്കെ അതിനൊക്കെ തീവച്ചു. പെരിങ്ങത്തൂരിലെ സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ആഫീസ് തീയിട്ടു. അവിടെ സിപിഎമ്മുകാരനല്ലാത്ത ഒരാൾ നടത്തുന്ന സ്റ്റുഡിയോ, ആദർശ സ്റ്റുഡിയോ, അതിനു നേരെയും അക്രമം നടത്തും. അങ്ങനെ അക്രമികളുടെ പേക്കൂത്താണ് വിലാപയാത്രക്കിടയിൽ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ കണ്ടത്. മാധ്യമപ്രവർത്തകന്മാർക്കും രക്ഷയുണ്ടായില്ല. ഇവിടെ മാധ്യമപ്രവർത്തകന്മാർ യാഥാർത്ഥ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. പക്ഷെ ആ മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമകൾ പലതും വലതുപക്ഷ കാഴ്ചപ്പാടുള്ളവരാണ്. സിപിഎമ്മിനെയും ഇടതുപക്ഷത്തെയും കുറ്റപ്പെടുത്താൻ നുണക്കഥകൾ മെനയുന്ന മാധ്യമങ്ങൾ ഈ മാധ്യമപ്രവർത്തകന്മാർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അക്രമങ്ങളെക്കുറിച്ച് വലുതായിട്ടൊന്നും പ്രചരിപ്പിച്ചില്ലല്ലോ. നമ്മൾ കണ്ടല്ലോ, മാതൃഭൂമി ചാനലിന്റെ ക്യാമറാമാനെയും അതുപോലെ തന്നെ റിപ്പോർട്ടറെയും ആക്രമിച്ചു. അവരുടെ വാഹനം, ക്യാമറ ഇവയൊക്കെ തകർത്തു. ആ ഘട്ടത്തിലാണ് ഇവിടുത്തെ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയോട് ഒരു മാധ്യമപ്രവർത്തകൻ വിളിച്ച് നിങ്ങളുടെ വിലാപയാത്രക്കിടയിൽ സഞ്ചരിക്കുന്ന ഒരു പറ്റം ലീഗിന്റെ ആളുകൾ മാധ്യമപ്രവർത്തകന്മാരെ റിപ്പോർട്ട് ചെയ്യുന്നത് തടയുക മാത്രമല്ല, ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയാണ്. ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ആ യുഡിഎഫ് സ്ഥാനാർത്ഥിയെ വിളിച്ചു പറഞ്ഞപ്പോ സ്ഥാനാർത്ഥി പറഞ്ഞ കാര്യം മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരോടാണ് പറഞ്ഞത്. ആ യുഡിഎഫ് സ്ഥാനാർത്ഥി എന്താ പറഞ്ഞത്? രണ്ട് കിട്ടട്ടെ എന്നാണ്. നമ്മുടെ നാട്ടിൽ സംഘർഷമുണ്ടായിക്കഴിഞ്ഞാൽ ആ സംഘർഷത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല നേതൃത്വം ചെയ്യേണ്ടത്, നാടിൽ സമാധാനം ഉണ്ടാക്കലാണ്. ഇവിടെ സമാധാന യത്നത്തിനു വേണ്ടിയുള്ള ശ്രമമാണ് തുടക്കം മുതൽ എൽഡിഎഫ് സ്വീകരിച്ചത്. എന്നാ യുഡിഎഫ് സ്വീകരിച്ച സമീപനം എന്താണ്? ഇവിടെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു മരണം നടന്ന സാഹചര്യത്തിൽ പാനൂരിൽ യുഡിഎഫിന്റെ വക ഒരു പരിപാടി നടത്തുന്നു. ആ പരിപാടിയിലെ പ്രസംഗം ആരുടെ വകയാണ്? സുധാകരന്റെ വകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് തനിക്ക് നൈരാശ്യമുണ്ടെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ആളാണ് സുധാകരൻ. ഹൈക്കമാൻഡ് ലോകമാൻഡായി എന്ന് കുറ്റപ്പെടുത്തിയിട്ടുള്ള ആളാണ് സുധാകരൻ. ആ സുധാകരൻ പാനൂരിൽ നടത്തിയ പ്രസംഗം എന്താണ്? ചിന്താശേഷിയുള്ള ലീഗുകാർ ആലോചിക്കണം. സുധാകരൻ പറഞ്ഞു ഇതിന്റെ പിന്നിലൊക്കെ ഗൂഢാലോചനയുണ്ട് എന്നാണ്. ഇവിടെ ഗൂഢാലോചനയുടെ കാര്യമില്ലല്ലോ.
നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നാം എല്ലാം മനസ്സിലാക്കിയതുപോലെ ലീഗിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള 150-ാം ബൂത്തിൽ നടത്തിയിട്ടുള്ള അക്രമത്തെ തുടർന്ന് പരിക്കേറ്റ ആശുപത്രിയിൽ 2 എൽഡിഎഫ് പ്രവർത്തകന്മാർ പ്രവേശിപ്പിക്കപ്പെടുന്നു. അതിനെ തുടർന്നാണ് സംഘർഷങ്ങളുണ്ടായത്. ആ സംഘർഷങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഈ ചെറുപ്പക്കാരന്റെ മരണം സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നാടിന്റെ സമാധാനത്തോടുള്ള ഉത്തരവാദിത്തമാണോ യുഡിഎഫ് പ്രകടിപ്പിച്ചത്? സുധാകരൻ ലീഗിലെ ഈ തീവ്രവാദി സെറ്റിന്റെ സംരക്ഷകനായി പ്രത്യക്ഷപ്പെടുന്ന കാഴ്ചയാണ് പാനൂരിലെ യുഡിഎഫിന്റെ പരിപാടിയിൽ നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. സമാധാനത്തിന് വേണ്ടിയുള്ള യത്നമാണോ? സുധാകരന് ഒരു പഴയ ചരിത്രമുണ്ട്. ആ ചരിത്രം മാർസിസ്റ്റ് അക്രമത്തിനെതിരായിട്ട് ജാഥ നയിച്ച് ഒടുവിൽ ചായപ്പൊടിയിൽ ചായ കുടിക്കാൻ വന്നിട്ടുള്ള നാൽപ്പാടി വാസു എന്ന ചെറുപ്പക്കാരനെ വെടിവെച്ചു കൊന്ന കേസിലെ പ്രതിയായിട്ടുള്ള ചരിത്രമാണ്. ഇന്ന് കരുണാകരനാണ് കേരളത്തിന്റെ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. നാൽപ്പാടി വാസു വെടിയേറ്റ് മരിച്ച ഘട്ടത്തിൽ അന്നത്തെ പോലീസ് മന്ത്രി കരുണാകരൻ, ആ കരുണാകരന്റെ പോലീസാണ് സുധാകരനെ നാൽപ്പാടി വാസു കേസിൽ ഒന്നാം പ്രതിയായി FIR ഇട്ടത്. മട്ടന്നൂർ കോടതിയിലാണ് FIR. നിഷേധിക്കാൻ കഴിയുമോ? അപ്പൊ സുധാകരന് CPM-കാരുടെ ചോര കാരണം അതിനുവേണ്ടി സ്വന്തം അനുയായികളെ ഇപ്പൊ രംഗത്തിറക്കാൻ കഴിയുന്നില്ല. കാരണം കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഉപ്പുചാക്ക് വെള്ളത്തിലിട്ടതുപോലെ അരിത്തരത്തില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൽ ആള് നിൽക്കുന്നില്ല. കുറെ ആളുകൾ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോകുന്നു. കോൺഗ്രസിനകത്തെ ചിന്താശക്തിയുള്ള ആളുകൾ, മതനിരപേക്ഷവാദികളായിട്ടുള്ള ആളുകൾ ഇടതുപക്ഷത്തേക്ക് വരുന്നു. PC ചാക്കോ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി. KPCC-യുടെ വൈസ് പ്രസിഡന്റാണ് വയനാട്ടിലെ റോസക്കുട്ടി ടീച്ചർ. ആ റോസക്കുട്ടി ടീച്ചർ ഈ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിലാണ് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രചാരകയും പ്രവർത്തകയുമായി മാറിയിട്ടുള്ളത്. ഇങ്ങനെ കോൺഗ്രസ് ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നേതാവ് സുധാകരൻ ഇവിടെ ഒരു ചെറുപ്പക്കാരന്റെ മരണം ആഘോഷിച്ചുകൊണ്ട് അതുപയോഗിച്ച് ഈ മേഖലയിൽ സംഘർഷമുണ്ടാക്കി മുതലെടുപ്പ് നടത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. ആ മുതലെടുപ്പ് നമ്മൾ പിന്നെയും കണ്ടല്ലോ. ഈ കേസിൽ, ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ട കേസിൽ ലീഗുകാർ കൊടുത്ത മൊഴിയെ അടിസ്ഥാനപ്പെടുത്തി പ്രതിയേർക്കപ്പെട്ട രതീശ് എന്ന നിരപരാധിയായിട്ടുള്ള ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ആരാണ് ആത്മഹത്യക്ക് പ്രേരണ കൊടുത്തത്? ആത്മഹത്യക്ക് പ്രേരണ കൊടുത്തത് രതീശനെ തെറ്റായി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മുസ്ലിം ലീഗുകാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രയാസപ്പെട്ട ആ ലീഗുകാരെ രക്ഷിക്കാൻ വേണ്ടി സുധാകരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ മാധ്യമങ്ങളും അതിന്റെ കൂടെ കൂടിയിരിക്കുകയാണ്, സുധാകരന്റെ കൂടെ കൂടിയിരിക്കുകയാണ്. ഇടതുപക്ഷക്കാരുടെയും CPM-ന്റെയും തകർച്ച ആഗ്രഹിക്കുന്ന, തകർന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള സുധാകരന്റെ പിന്നാലെ വലതുപക്ഷ മാധ്യമങ്ങളും ചേർന്നിരിക്കുകയാണ്. അവർ നുണക്കഥകൾ ഇങ്ങനെ മെനഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ദാ രതീശന്റെ മരണം കൊലപാതകമാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വലതുപക്ഷം ഏർപ്പെട്ടിട്ടുള്ളത്. ഇന്നിപ്പോ രതീശന്റെ അമ്മ കണ്ണൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് തന്റെ മരണത്തിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരായി അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. ആ പെറ്റീഷന്റെ കോപ്പിയാണ് ഇവിടെയുള്ളത്. പത്മിനി കൊലോത്ത്, രതീശിന്റെ അമ്മ, ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി കൊടുത്തിരിക്കുകയാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, എന്റെ മകൻ രതീശിന്
വളയത്ത് ചെക്കിയാട് വർക്ക്ഷോപ്പ് ജോലിയാണ്. പുല്ലൂക്കരയിൽ വെച്ച് നടന്ന ബോംബേറിൽ പരിക്കുപറ്റി ചോരവാർന്നു. മൻസൂർ എന്നിവർ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നിരപരാധിയായ എന്റെ മകനെ കളവായി പ്രതിയേർത്തതിനെ തുടർന്നുള്ള മാനസിക വിഷമത്താൽ എന്റെ മകൻ ആത്മഹത്യ ചെയ്തതിൽ എനിക്കതിയായ സങ്കടമുണ്ട്. പുല്ലൂക്കരയിൽ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ലീഗ് പ്രവർത്തകരാൽ മർദ്ദനമേറ്റ എന്റെ മകൻ എന്റെ വീട്ടിൽ വരികയും പ്രസ്തുത വിവരം എന്നോട് സങ്കടത്തോടെ പറഞ്ഞിരുന്നു. അമ്മയുടെ മൊഴിയാണ്. മാത്രവുമല്ല, ബോംബേറിൽ പരിക്കുപറ്റിയ മൻസൂർ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ എന്റെ മകനെ കളവായി പ്രതിയേർത്തതിൽ അവനാകെ പ്രയാസത്തിലായിരുന്നു. പ്രദേശത്തെ എല്ലാ ഭാഗം ജനങ്ങളോടും സൌഹൃദം പുലർത്തുന്ന എന്റെ മകൻ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നതിൽ താൽപര്യമുള്ള ആളായതിനാൽ എല്ലാവർക്കും അവനെക്കുറിച്ച് നല്ല മതിപ്പായിരുന്നു. അവന്റെ വിവാഹാലോചനകൾ നടക്കുന്നുണ്ടായിരുന്നു. എന്റെ മകനെ കളവായി കൊലക്കേസിൽ പ്രതിയാക്കിയാൽ അവൻ മാനസിക സംഘർഷത്തിനകപ്പെട്ട് ആത്മഹത്യ ചെയ്യുമെന്നറിയുന്ന പ്രദേശത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉടലവ് നടത്തിയിട്ടാണ് എന്റെ മകനെ കളവായി പ്രതിയേർത്തത്. അതിൽ മനംതൊന്നാണ് എന്റെ മകൻ ആത്മഹത്യ ചെയ്തത്. ഇങ്ങനെ മനഃപൂർവ്വം പ്രതിയാക്കുന്നതിന് ഗൂഢാലോചന നടത്തിയവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് രതീഷിന്റെ അമ്മ ജില്ലാ പോലീസ് മേധാവിക്ക് ഇന്ന് പരാതിയായി നൽകിയിട്ടുള്ളത്. അപ്പൊ നുണകൾ മെനഞ്ഞ് ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുക, ജനമധ്യത്തിൽ ആരടിച്ചു കാണിക്കുക, ഇതിൽ ലീഗ് നേതാക്കന്മാർക്ക് പ്രത്യേകം താല്പര്യമുണ്ട്. എന്താ താല്പര്യം? മൻസൂർ എന്ന ചെറുപ്പക്കാരന്റെ മരണം ദുർഭാഗ്യകരമാണ്. ആ പിതാവിന്റെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുകയാണ്. രതീഷിന്റെ മരണം അങ്ങേയറ്റം ദുഃഖകരമാണ്. ആ ചെറുപ്പക്കാരന്റെ അകാലത്തുള്ള വിയോഗത്തിൽ ദുഃഖവുമുണ്ട്, അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. പക്ഷെ എന്താ ലീഗുകാർ ചെയ്യുന്നത്? ആ മരണം ഉപയോഗിച്ച് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ എന്നെ എങ്ങനെ അപകീർത്തിപ്പെടുത്താനാകും? അതിനുള്ള ശ്രമമല്ലേ അവർ നടത്തുന്നത്? നാടാകെ സി പി എമ്മിന്റെ ആഫീസുകളും സി പി എം അനുഭാവികളുടെ അടക്കം വീടുകളും തകർക്കുക, ഇതാണ് ലീഗുകാർ ചെയ്യുന്നത്. കൂട്ടത്തിൽ ലീഗ് നേതാവായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ കാര്യം നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും. എന്താ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്? ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ സി പി എമ്മുകാര് അസന്തുഷ്ടരാണ്. ആ അസന്തുഷ്ടിയുടെ പ്രകടനമാണ് ഇത്തരം സംഭവങ്ങളിലൂടെ കാണുന്നത് എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അതാണോ യാഥാർത്ഥ്യം? ലീഗുകാർക്കൊരു ധാരണയുണ്ട്, മുസ്ലിമായാൽ എല്ലാവരും ലീഗുകാരായിക്കൊള്ളണം. ലീഗല്ലാത്തൊരു മുസ്ലിം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ വരുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തും, ഒറ്റപ്പെടുത്താൻ നോക്കും. നിങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിച്ചാൽ, ചെങ്കൊടി പിടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് പല ബഹിഷ്കരണവും നേരിടേണ്ടി വരും. ഇതാണ് ഭീഷണി. അതൊക്കെ പണ്ടുകാലത്തെ കാര്യമാണ് എന്ന് ലീഗുകാരെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അന്തകാലത്തെ കാര്യമാണ്. ഇപ്പോഴോ നാനാ സമുദായങ്ങളിൽ നിന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ചേരിയിലേക്കാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ലീഗിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പുല്ലൂക്കരയുടെ കാര്യമാണ്, കടവത്തൂരിന്റെ കാര്യമാണ്, പാനൂരിന്റെ കാര്യമാണ്. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാലോ. പണ്ട് മുസ്ലിം സമുദായത്തിൽ ജനിച്ചുപോയാൽ ലീഗായിക്കൊള്ളണം. ഇതൊരു അന്ധവിശ്വാസമായി. അന്ധവിശ്വാസം എപ്പോ മാറി? മുസ്ലിം സമുദായത്തിൽ നിന്ന് എത്രയോ ആളുകളാണ് ലീഗുമായി സലാം പറഞ്ഞ് പിരിഞ്ഞുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിക്കാൻ മുന്നോട്ട് വരുന്നത്, ചെങ്കൊടി പിടിക്കാൻ മുന്നോട്ട് വരുന്നത്. അതിലാണ് ലീഗ് നേതൃത്വത്തിലുള്ള അസഹിഷ്ണുത. ആ അസഹിഷ്ണുത ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമായി മാറുന്നത് ലീഗിന്റെ തീരുമാനമനുസരിച്ചാണ്. നിങ്ങൾക്കറിയാം, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഈ നാട്ടിൽ നടന്നു. വല്ല സംഘർഷമുണ്ടായോ?
തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനെ 6 മാസം മുൻപ് എത്രയെത്ര കൊലപാതകങ്ങളാണ് യുഡിഎഫ് കാര നടത്തിയത് അവരായി നാട്ടിൽ അഹിംസ പ്രസംഗം നടത്തുന്നത് തിരുവനന്തപുരത്ത് ഇരട്ട കൊലപാതകം മിഥിലാജനെയും ഹക്കനെയും കൊലപ്പെടുത്തി രണ്ടു പേരെ ഒരേ സമയം കൊലപ്പെടുത്തിയത് കോൺഗ്രസ്സുകാരാണ് ലീഗുകാരെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന കോൺഗ്രസ്സാണ് വെഞ്ഞാറമൂട്ടിൽ ഇരട്ട കൊലപാതകം നടത്തിയത് കോൺഗ്രസ് ഇപ്പോ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം രേഖപ്പെടുത്തിയതുപോലെയുള്ള ദുഃഖം രേഖപ്പെടുത്തിയോ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് നടന്നത് എന്ന് സമൂഹത്തോട് പറയാൻ അന്ന് യുഡിഎഫ് തയ്യാറായോ അവർ പറഞ്ഞു അത് പരസ്പരം ഏറ്റുമുട്ടി നടത്തിയിട്ടുള്ള കൊലപാതകമാണ് ഇതൊക്കെയല്ലേ അന്ന് കോൺഗ്രസ് പറഞ്ഞത് അതിനു മുമ്പാണ് ആലപ്പുഴയിൽ സിയാദ് എന്ന സിപിഎം പ്രവർത്തകരെ കോൺഗ്രസ്സുകാർ തന്നെ കൊലപ്പെടുത്തിയത് കോൺഗ്രസിന്റെ പ്രസംഗം എന്താണ് ഞങ്ങൾ ഗാന്ധിയന്മാരാണ് അല്ലേ ഗാന്ധിയന്മാരെന്ന് വിശേഷിപ്പിക്കുന്നവർ നടത്തിയിട്ടുള്ള കൊലപാതകം 3 എണ്ണമാണ് ആലപ്പുഴയിൽ സിയാദ് എന്ന സിപിഎം പ്രവർത്തകൻ ആ നാട്ടിലെ എല്ലാ ആളുകൾക്കും പ്രിയങ്കരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു സിയാദ് സിയാദിനെ കൊലപ്പെടുത്തി വെഞ്ഞാറമൂളിൽ 2 പേരെ കൊലപ്പെടുത്തി പിന്നെ ആർ എസ് എസുകാരും ഒരാളെ കൊലപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണല്ലോ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണല്ലോ കാഞ്ഞങ്ങാട്ട് കൊലപാതകം നടന്നത് ആ ചെറുപ്പക്കാരന്റെ പേരെന്താണ് ഔഫ് അബ്ദുറഹ്മാൻ 21 വയസ്സായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എന്താ കാരണം സംഘർഷത്തിനിടയിൽ സംഭവിച്ചതാണോ കാഞ്ഞങ്ങാട് നഗരസഭയിൽ 43 അംഗങ്ങളുള്ള ആ സഭയിൽ 24 എണ്ണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കിട്ടി അതിൽ കാഞ്ഞങ്ങാട് കടപ്പുറത്തെ 2 വാർഡുകളുണ്ട് കാലാകാലമായി ലീഗ് ജയിച്ചുകൊണ്ടിരുന്ന വാർഡുകൾ ആ 2 വാർഡിലും ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയക്കൊടി നാട്ടി അങ്ങനെ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയക്കൊടി നാട്ടി എന്ന് വന്നപ്പോ അമർഷം കൊണ്ട ലീഗുകാരാണ് ഔഫ് അബ്ദുറഹ്മാൻ എന്ന ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയത് എപ്പോഴാണ് കൊലപ്പെടുത്തിയത് ഗർഭിണിയായ തന്റെ ഭാര്യക്ക് മരുന്ന് വാങ്ങിക്കാൻ തന്റെ കയ്യിലുള്ള കാശ് പോരാ ആ കാശ് വാങ്ങിക്കാൻ സുഹൃത്തിനെ അന്വേഷിച്ച് രാത്രി ബൈക്കിൽ സഞ്ചരിക്കുന്ന അവസരത്തിലാണ് തിരിച്ചറിഞ്ഞ ലീഗിന്റെ ക്രിമിനലുകൾ ഔഫ് അബ്ദുറഹ്മാനെ കൊലപ്പെടുത്തിയത് ഔഫ് അബ്ദുറഹ്മാനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരുടെ വാട്സപ്പ് സന്ദേശം എന്തായിരുന്നു ഈ നാട്ടിലെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ആ സന്ദേശം കിട്ടിയല്ലോ എന്തായിരുന്നു ലീഗുകാരെ ആ വാട്സപ്പ് സന്ദേശം മാപ്പിള സഖാക്കെ തുടച്ചു നീക്കണമെന്നാണ് മനസ്സിലായില്ലേ ഔഫ് അബ്ദുറഹ്മാൻ എന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ലീഗുകാരുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച സന്ദേശം മാപ്പിള സഖാക്കളെ തുടച്ചു നീക്കണം അപ്പോ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ ലീഗ് കേന്ദ്രങ്ങളിൽ ആ സ്വാധീനം ഇപ്പോഴും ലീഗിന് നിലനിൽക്കുന്നു എന്നതിൽ സിപിഎമ്മിന് വല്ലാതെ അസഹിഷ്ണുതയുണ്ട് എന്നാണ് പക്ഷെ ആർക്കാ അസഹിഷ്ണുത മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തോടൊപ്പം ചെറുപ്പക്കാർ വരുന്നു ലീഗ് കാലാകാലമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകളിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുന്നു അതിൽ അസഹിഷ്ണുത പൂണ്ടിട്ടാണ് ഔഫ് അബ്ദുറഹ്മാനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് അതിനു മുമ്പേ കൊടുത്ത സന്ദേശമാണ് മാപ്പിള സഖാക്കളെ തുടച്ചു നീക്കണം ആ തുടച്ചു നീക്കലാ കാഞ്ഞങ്ങാട്ട് നടന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്രമ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയല്ല അക്രമങ്ങൾ നടത്തുന്ന പാർട്ടിയാണ് കോൺഗ്രസും ലീഗും ലീഗിലെ ഒരുപറ്റം ക്രിമിനലുകൾ ലീഗിലെ എല്ലാവരും അക്രമകാരികളാണെന്ന് ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങൾക്കറിയാം കടവത്തൂര് അക്രമം നടത്തിയപ്പോൾ പോലീസ് ഇടപെട്ടല്ലോ പോലീസ് പിടിച്ചു ആ പിടിച്ചവരിൽ 5 പേര് എവിടുന്ന് വന്നവരാ നാദാപുരത്ത് നിന്ന് വന്നവരാ
നാദാപുരത്തിൽ ചരിത്രം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ബോധപൂർവം സംഘർഷം ഉണ്ടാക്കുക, എന്നിട്ടോ അത് ഒരു വർഗീയമായിട്ടുള്ള സംഘർഷമാക്കി മാറ്റുക. ഇത് ലീഗുകാരൊക്കെ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. രാഷ്ട്രീയമായിട്ടുള്ള സംഘർഷത്തെ മതപരമായ സംഘർഷമാക്കി മാറ്റി മുതലെടുപ്പ് നടത്തൽ ലീഗുകാരെല്ലാ കാലത്തും ചെയ്യുന്ന കാര്യമാണ്. അതാണ് ഈ പ്രദേശത്തും പരീക്ഷിക്കാൻ വേണ്ടി അവർ പുറപ്പെട്ടത്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം നല്ല ആത്മസംയമനം കാണിച്ചു. പാർട്ടി ആഫീസുകൾ നശിപ്പിക്കപ്പെട്ടപ്പോഴും വീടുകൾ നശിപ്പിക്കപ്പെട്ടപ്പോഴും അങ്ങേയറ്റത്തെ ക്ഷമയോടുകൂടി ജനങ്ങളോട് സംവദിച്ച പാർട്ടിയാണ് CPIM. അതോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് പറഞ്ഞു, ആരും പ്രകോപിതരാവരുത്, ലീഗിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഉദ്ദേശം തിരിച്ചറിയണം. ആ ലീഗിലെ ക്രിമിനലുകളെ കൊണ്ട് കുരങ്ങ് കളിപ്പിക്കുന്ന സുധാകരനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ ആലോചനകൾ നാം തിരിച്ചറിയണം. തീർച്ചയായിട്ടും ആ മുന്നറിയിപ്പ് ജനങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു. അതുകൊണ്ടാണല്ലോ ഈ ദൌർഭാഗ്യകരമായിട്ടുള്ള മരണത്തെ തുടർന്ന് ലീഗിലെ ഒരു പറ്റം തീവ്രവാദികളുടെ ഭാഗത്തു നിന്നും ഒട്ടേറെ ആക്രമങ്ങൾ ഉണ്ടായിട്ടും അങ്ങേയറ്റം ക്ഷമ കാണിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ തയ്യാറാണ്. ഈ പ്രദേശത്തെ LDFന്റെ പ്രവർത്തകന്മാരെയും ബന്ധുക്കളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ലീഗിന്റെയും കോൺഗ്രസിന്റെയും കെണിയിൽ വീഴാതിരിക്കാനുള്ള നല്ല ആത്മസംയമനമാണ് നമ്മൾ കാണിച്ചത്. ആത്മസംയമനം തുടരണം. ആ സംയമനത്തിന്റെ രാഷ്ട്രീയമാണ് ഈ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് ഇനിയും വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. ലീഗിന്റെയും UDFന്റെയും ഉദ്ദേശ്യം അക്രമങ്ങൾ തുടർന്നുകൊണ്ട് മുതലെടുപ്പ് നടത്താനാണ്. അതിന് നമ്മൾ വഴിപ്പെടാൻ വേണ്ടി പാടില്ല. സമാധാനമുണ്ടാവണം. അതിനുവേണ്ടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരത്തിലുള്ള ഒരു സമാധാന സന്ദേശ യാത്ര നടത്തുന്നത്. ആ സമാധാന സന്ദേശ യാത്രയുടെ സന്ദേശം അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ എല്ലാ ജനങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് പെരിങ്ങത്തൂരിൽ സമാപിക്കും. ഇവിടെ കടവത്തൂരിൽ നിന്നും തുടങ്ങി പെരിങ്ങത്തൂരിൽ സമാപിക്കുന്ന ഈ ജാഥ ജനങ്ങൾക്ക് യോജിപ്പോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള ജാഥയാണ്. ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമാണ് ഇതുവഴി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടിപ്പിക്കുന്നത്. ആ സന്ദേശം എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളാൻ എല്ലാവരും തയ്യാറാവണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നുണപ്രചരണങ്ങൾ ഇനിയും വരും. ഒരു നുണ പൊളിഞ്ഞാൽ വേറൊരു നുണയായിട്ട് വരും. ഇപ്പോൾ രതീശന്റെ മരണത്തെ, ആത്മഹത്യയെ കൊലപാതകമാക്കി ചിത്രീകരിച്ച് CPMനെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും വേട്ടയാടാനുള്ള നീക്കമാണല്ലോ ഒരു ഭാഗത്ത് നടക്കുന്നത്. അത് പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ പുതിയ നുണകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുക. ഏഷ്യാനെറ്റിൽ ഒരു നുണ വാർത്ത പ്രചരിപ്പിച്ചു. ആ നുണ വാർത്ത നിങ്ങളിൽ പലരും കേട്ടിരിക്കും. ശീരാഗ് എന്ന് പറയുന്ന ഈ കേസിലെ പ്രതിയും മരണപ്പെട്ട നിലയിൽ ഇന്നത്തെ ഏഷ്യാനെറ്റിന്റെ വാർത്തയാണ്. നാളെ അത് മനോരമയിൽ വരും, മാതൃഭൂമിയിൽ വരും. ഇങ്ങനെ നുണ വാർത്തകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. എല്ലാവരും ആശങ്കയോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്ത് നോക്കിക്കാണുന്നത്, വലതുപക്ഷങ്ങൾ. കാരണം എന്താ? വലതുപക്ഷത്തിന്റെ ജനവിരുദ്ധ താൽപര്യങ്ങളെ എതിർത്ത് തോൽപ്പിക്കുന്നത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തെ അപകീർത്തിപ്പെടുത്താൻ നുണകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുക, ഇത് വലതുപക്ഷത്തിന്റെ സ്ഥിരം ഏർപ്പാടാണ്. അപ്പൊ രതീശന്റെ മരണം ജനങ്ങൾക്കിടയിൽ സംശയത്തിന്റെ പോയുയർത്തിയാൻ നടത്തിയിട്ടുള്ള ശ്രമം അമ്മയുടെ പരാതിയോടുകൂടി പരാജയപ്പെടുമ്പോൾ പുതിയ നുണയുമായിട്ടാണ് വരുന്നത്. അവസാനം ഏഷ്യാനെറ്റ് തന്നെ പറഞ്ഞു, ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അവർ ക്ഷമ ചോദിക്കുകയാണത്രേ. ഏത്? ഇപ്പം ശീരാഗ് ജയിലിലാണ്. ജയിലിലായിട്ടുള്ള ശീരാഗ് മരണപ്പെട്ട നിലയിൽ, അതാണ് പുതിയ നുണ വാർത്ത. ഇങ്ങനെ നുണകൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും.
അതുകൊണ്ട് എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഘർഷം നടന്നു, മരണം നടന്നു, അതേ തുടർന്ന് സിപിഎമ്മിന് നേരെയാണ്, സിപിഎം ആഫീസുകൾക്കും വീടുകൾക്കും നേരെയാണ് വ്യാപകമായിട്ടുള്ള ആക്രമണം ലീഗിലെ ഒരുപറ്റം ക്രിമിനലുകളുടെ ഭാഗത്തുനിന്നുണ്ടായത്. നല്ല സംയമനം നമ്മൾ പാലിച്ചിട്ടുണ്ട്, ആ സംയമനം ഇനിയും തുടരണം. സംയമനം തുടർന്നാൽ മാത്രം പോരാ, പിന്നെയോ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം ശക്തിപ്പെടുത്തണം. നമ്മുടെ ആഫീസുകളൊക്കെ നമുക്ക് പുനർനിർമ്മിക്കണം. തകർന്ന വീടുകൾ പഴയ നിലയിലാക്കണം. നഷ്ടപ്പെട്ട വസ്തുക്കൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. അതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ജനങ്ങളുടെയൊക്കെ സഹായങ്ങൾ ഉണ്ടാവണം. ഇത് മാത്രം പോരാ, ഈ UDFന്റെയും അതിന്റെ കൂടെ നിൽക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെയും നുണപ്രചരണങ്ങൾ തുറന്നു കാട്ടണം. ജനങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢതരമാക്കണം. അങ്ങനെ വന്നാൽ ഇന്ന് UDFന്റെ കൂടെ നിൽക്കുന്ന ആളുകളും ഇടതുപക്ഷമാണ് ശരി എന്ന നിലപാടിലേക്കെത്തും. ആ നിലക്ക് രാഷ്ട്രീയമായിട്ടുള്ള ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും എല്ലാ പാർട്ടി ബന്ധുക്കളും ഇടതുപക്ഷ ബന്ധുക്കളും തയ്യാറാവണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമാധാന സന്ദേശയാത്രയിൽ പങ്കെടുത്ത് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ഹാർദ്ദമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. സമാധാന സന്ദേശയാത്ര കടവത്തൂരിൽ നിന്ന് ആരംഭിച്ച് പെരിങ്ങത്തൂരിലാണ് സമാപിക്കുന്നത്. അതിനിടയിൽ എവിടെ നൽകിയ സ്വീകരണത്തിന് പ്രിയമുള്ളവരെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലുണ്ടായ ദൌർഭാഗ്യകരമായ ഒരു മരണത്തെ മുൻനിർത്തി നാട്ടിൽ സാധാരണക്കാരുടെ നിരവധി വീടുകളും കടകളും ചുട്ടുകരിച്ച CPM അനേകം ഓഫീസുകൾ തകർത്ത മുസ്ലിം ലീഗിന്റെ അക്രമ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുന്നതിനു വേണ്ടിയും